ഗുഡ് മോർണിംഗ് വിനേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ആ എല്ലാവരും സന്തോഷത്തിലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മലയാളം ക്ലാസ് തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി അല്ലേ? അതിന്റെ മുമ്പ് നമ്മള് ഒറ്റക്ഷരങ്ങളൊക്കെ പഠിച്ചു, അതൊക്കെ നമുക്ക് അറിയാലേ? എല്ലാരും ഇതിന്റെ മുമ്പ് പഠിച്ച അക്ഷരങ്ങൾ നോക്കാറില്ലേ? ആ നോക്കണേ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ നമ്മൾ സ്വരാക്ഷരങ്ങളിലായി പഠിക്കാൻ തുടങ്ങി അല്ലേ? സ്വരാക്ഷരങ്ങൾ ആദ്യം പഠിച്ചതാണ് എന്നാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് അക്ഷരങ്ങൾ വാക്കുകളൊക്കെ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? സ്വരാക്ഷരങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? എന്നുള്ള അക്ഷരത്തിന് എന്തില്ല? ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഒന്നും ഇല്ല. നമ്മള് ചിഹ്നങ്ങൾ തുടങ്ങിയത് എന്തിനാണ്? ആന്നുള്ള അക്ഷരത്തിന് നമ്മള് ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? എന്താണ് ആന്നുള്ള അക്ഷരത്തിന്റെ അക്ഷരത്തിന്റെ ചിഹ്ന അടയാളം ഏതാണ്? ദീർഘം അല്ലേ? ദീർഘം എന്നല്ല നമ്മൾ പറയണേ. അപ്പൊ നമ്മള് ദീർഘം പഠിച്ചു. ആ ദീർഘം വെച്ചിട്ട് നമ്മള് കുറെ വാക്കുകളൊക്കെ നിങ്ങൾ ഡിക്റ്റേഷൻ ഒക്കെ എഴുതി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ദീർഘം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ എന്നുള്ള അക്ഷരാണ് അല്ലേ? ഈ. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞോ. ഏതാണ്? അമ്മ, അട, അരണ. ഇപ്പൊ നല്ല സിമ്പിൾ ആണല്ലേ, നമുക്കൊക്കെ എഴുതാനുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയോ ആ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എഴുതിയത് ആന, ആമ, ആൽ. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എന്നുള്ള അക്ഷരം ഈയിൽ തുടങ്ങുന്ന വാക്കുകളാണ്. അപ്പൊ കുറച്ച് വാക്കുകൾ പറഞ്ഞു പറഞ്ഞു നോക്കാം. നമുക്ക് നമ്മൾ പഠിക്കാത്ത അക്ഷരമാണെങ്കിലും നമുക്ക് പറയുന്ന കുഴപ്പമില്ല അല്ലേ? അപ്പൊ പറഞ്ഞു നോക്കിയ നമ്മുടെ ഈ കൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഈ, ഇല, ഇമ, ഇണ, ഇന്ത്യ. അതിലൊക്കെ എന്തുണ്ട്? ഈ എന്നുള്ള അക്ഷരം വരുന്നുണ്ട് അല്ലേ? പിന്നെ ഒന്ന് ഓർത്തിട്ട് പറയൂ. ഇണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുള്ളത് മൂന്ന് വാക്കാണ് അല്ലേ? അതേതാണ് ടീച്ചർ പറഞ്ഞത്? ഏതാണ്? ഇടയ്ക്ക, ഇഞ്ചി, ഇത. ഇഞ്ചി നമുക്ക് അറിയാലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇഞ്ചി കൊണ്ടൊരു കവിതയൊക്കെ ഉണ്ടല്ലേ, നമ്മൾ കവിതയൊക്കെ പാടിയില്ലേ? കവിത ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി എന്നുള്ള വാക്ക് അതിൽ വന്നു അല്ലേ? ഇഞ്ച നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാം. എന്നാ നമുക്ക് എഴുതി നോക്കല്ലേ. ഇഞ്ചി, ഇടയ്ക്ക, ഇത. ഇഞ്ചി, 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 ഇടയ്ക്ക, നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരാണ് അല്ലേ? നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരം പറഞ്ഞിട്ടില്ല യാന്നുള്ളത് നമുക്ക് അറിയല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഓക്കെ, ഇടയ്ക്ക, ഇഞ്ചി, ഇടയ്ക്ക. നെക്സ്റ്റ് വരുന്ന ഇത്, ഈ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചില്ലക്ഷരം കൂടെ പറഞ്ഞല്ലേ, അതേതാണ്? ഇന്നുള്ള അക്ഷരം അല്ലേ? അതൊക്കെ എന്താണ്? ചില്ലക്ഷരങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ എന്നുള്ള അക്ഷരാണ്. അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് വാക്കുകള് ഈന്ന് തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ നമ്മൾ എഴുതി ഇവിടെ. ഏതൊക്കെയാണ്? ഇഞ്ചി, ഇടയ്ക്ക, ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിഹ്നത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ആന്നുള്ള അക്ഷരത്തിന്റെ അടയാളമാണ് അല്ലെങ്കിൽ ചിഹ്നമാണ് ദീർഘം അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ദീർഘത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ര എന്നുള്ള അക്ഷരത്തിന് നമ്മുടെ ദീർഘം ചേർത്ത് എന്ത് വായിക്കും?
വായിക്കും ഞാ ഞാ ദന്തം ചേർത്ത് വായിക്കുമ്പോൾ ഞാ ത ത പ പ വ വ പിന്നെ നമുക്ക് എന്ത് പഠിക്കാം ഈ എന്നുള്ള അക്ഷരത്തിന്റെ ചിഹ്നം പഠിക്കാം ഈയുടെ ചിഹ്നമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഈയുടെ ചിഹ്നം എന്തിലുണ്ട് ആ ഈ എന്നുള്ള അക്ഷരത്തിൽ തന്നെ ഈയുടെ ചിഹ്നം ഉണ്ട് അല്ലേ പക്ഷേ ആ ഇതേപോലെയാണ് ഈ എന്നുള്ള അക്ഷരത്തിലുള്ളത് അല്ലേ അപ്പൊ നമ്മൾ ചിഹ്നമൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഈയുടെ ചിഹ്നമാണ് ഇതുപോലെ ഒരു വണ്ടി കണ്ടോ ഇതാണ് എന്ത് ഈയുടെ ചിഹ്നം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ചിഹ്നം കണ്ടാല് എന്ത് മനസ്സിലാക്കണം അത് ഈ ഈ അക്ഷരത്തിന്റെ ഈ നല്ല അടയാളമാണ് ഈയുടെ ചിഹ്നമാണ് ആ ഈ വള്ളി നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ നമുക്ക് ഈയുടെ ആ ചിഹ്നങ്ങൾ വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ഓക്കെ നമുക്കറിയാം അല്ലേ അരി നമ്മൾ ആ പഠിച്ചപ്പം അതിന്റെ കൂടുതൽ വാക്ക് നമ്മൾ അരിന്ന് പഠിച്ചതാ അല്ലേ അതിന്റെ എവിടെയാണ് ചിഹ്നം ഇതാണ് ആ ഈ എന്നുള്ള ചിഹ്നം വണ്ടി അര എന്നുള്ള വാക്കിൽ ഇതുപോലെ ചിഹ്നം കൊടുത്തപ്പോ എന്തായി അരി കണ്ടോ വരക്ക് ചിഹ്നം കൊടുത്തപ്പോ എന്തായി ആ വള്ളി കൊടുത്തപ്പം വരി നായി അല്ലേ ഇതൊക്കെയാണ് എന്തേ ആ ഈയുടെ ചിഹ്നങ്ങള് അരി വരി എന്താ വായിച്ചു നോക്കിയേ ആ നിര ഞാക്ക് നമ്മള് വള്ളി കൊടുത്തു അല്ലേ ഈയുടെ വള്ളി എന്താണ് ഈയുടെ അടയാളമാണല്ലേ ചിഹ്നം അപ്പൊ ഞാൻ വള്ളി കൊടുത്താൽ എന്തായി നീ വായിക്കും അല്ലേ നിര പന പന നമുക്ക് അറിയുന്ന വാക്കല്ലേ പനക്ക് നമ്മള് വള്ളി ചേരുമ്പോ എങ്ങനെയാ വായിക്കണേ പനി അല്ലേ പന എന്നുള്ള വാക്കിന് നമ്മള് ചിഹ്നം കൊടുത്തു അല്ലേ ഏതിന്റെ ചിഹ്നമാണ് ഈയുള്ള ചിഹ്നം അപ്പൊ പനി ആണി കണ്ടവിടെ അതിനെന്താ നമ്മൾ പറയണേ ഇതുപോലെ ഒരു വള്ളിയാണ് അല്ലേ ഇത് ഈയുള്ള അക്ഷരത്തിന്റെ അടയാളാണ് ചിഹ്നമാണ് അപ്പൊ ഇതെവിടെ കണ്ടാൽ നിങ്ങള് ഏത് വാക്കിന്റെ ഏത് അക്ഷരത്തിന്റെ കൂട്ടത്തിലാണോ ഈ വള്ളി കണ്ടത് അപ്പൊ നമ്മള് അത് ഈന്റെ ചിഹ്നമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വായിക്കണം അല്ലേ നമ്മള് അരി വരി നിര പനി ആണി ഇതുപോലെ ഇനി നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള വാക്കുകള് തെരഞ്ഞെടുത്തിട്ട് കണ്ടുപിടിക്കണം നമുക്ക് ഒരു കവിത അല്ലേ നമ്മുടെ ഇഞ്ചിയുടെ കവിത ആ കവിതയില് ഒരുപാട് ഇതുപോലെയുള്ള ചിഹ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ നമ്മുടെ കവിത വായിച്ചു നോക്കിയിട്ട് നമ്മൾ പഠിക്കാത്ത അക്ഷരാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ എന്താ നോക്കേണ്ടത് ഇതുപോലെയുള്ള ചിഹ്നം വണ്ടി അതിൽ വരുന്നുണ്ടോ നോക്കിയിട്ട് ആ ചിഹ്നങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതുപോലെ റൗണ്ട് വരണം അല്ലേ നമ്മള് ആർക്കൊക്കെ റൗണ്ട് വരത്തില്ല അതുപോലെ ആ കവിതയിലുള്ള ഇതുപോലെയുള്ള വണ്ടി ചിഹ്നത്തിന് നിങ്ങൾ റൗണ്ട് വരക്കണം ഓക്കെ ആ റൗണ്ട് വരച്ചിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം ആ കവിതയിലുണ്ട് ഒരുപാട് ഇതുപോലെയുള്ള വണ്ടികൾ വരുന്നുണ്ട് ഈയുടെ അടയാളം അപ്പൊ അത് നമുക്ക് ആദ്യം കൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ആ നമ്മൾ അധികമൊന്നും പറഞ്ഞിട്ടില്ല ഈ നല്ല അക്ഷരം കൊണ്ട് കുറച്ച് വാക്കുകള് പറഞ്ഞു അല്ലേ നമ്മുടെ പുസ്തകത്തില് മൂന്ന് വാക്കുകളുണ്ട് ഏതൊക്കെയാണ് ഇഞ്ചി ഇടയ്ക്ക നെക്സ്റ്റ് എന്താ ഇതൾ ഇതിലെന്താ അറിയില്ലേ ആ നമ്മുടെ പൂവിന്റെ ഒക്കെ ഇതൾ ഇടയ്ക്ക കൊട്ടുന്ന ഒരു ഉപകരണമാണ് അല്ലേ ഇടയ്ക്ക പിന്നെ ഇഞ്ചി നമുക്കെല്ലാം സാധാരണമാണ് നമുക്ക് നല്ല പരിചയമുള്ള വസ്തുവാണ് എന്ത് ഇഞ്ചി അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഉള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മളെ വ്യഞ്ജനാശയങ്ങൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ എല്ലാ ക്ലാസ്സും നമ്മൾ ആദ്യം വ്യഞ്ജനാശയങ്ങൾ പറയുന്നതാണ് അപ്പൊ ഇനി നമുക്ക് നമ്മളെ വ്യഞ്ജനാശയങ്ങൾ കൂടെ ഒന്ന് പറയാം ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം ആ നമ്മളെ വ്യഞ്ജനാശയങ്ങളും കൂടെ ഒന്ന് പറയാം അപ്പം ഇത്രയും കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ പായുടെ വർഗങ്ങളാണ് പഠിച്ചത് അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതി തന്നിട്ടുണ്ട് ചിലരൊക്കെ എന്ത് ചെയ്തു ധാനുള്ള അക്ഷരത്തിന് ലായിട്ടൊരു മാറ്റം മാറിയിരുന്നു ആ
ആദ്യം ആ ടീച്ചർ പറഞ്ഞപ്പോ എല്ലാവരും ദാ ക്ലിയർ ആക്കി എഴുതി. പിന്നെ നമുക്ക് പാ വർഗത്തിൽ ചെറിയൊരു പിഴവ് വന്നത് എന്താണ്, ധാരുള്ള അക്ഷരം എഴുതുമ്പോ ദാ ആയി പോകുന്നുണ്ട് അല്ലെ. ചിലരൊക്കെ എല്ലാരും അല്ല, ഒന്നോ രണ്ടോ പേര് ചിലപ്പോ മറന്നു പോയതാവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ധാരുള്ള അക്ഷരം ഒന്ന് എഴുതുമ്പോ ശ്രദ്ധിക്കണം അല്ലെ. ദാ പോലെ അല്ലല്ലോ ഭാ. അപ്പൊ നമുക്ക് ഇപ്പൊ പാ തന്നെയാണ്, പാ വർഗം വരെയാണ് ടീച്ചർ പറയുന്നത്. ഇനി നമ്മളെ ഓഡിയോ ക്ലാസ്സിൽ എല്ലാവരും പാ വർഗം വരെയുള്ള വ്യഞ്ജന അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത അക്ഷരങ്ങൾ യാതൊരുള്ള അക്ഷരങ്ങളും പറയാം. അപ്പൊ ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ പാ വർഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം വ്യഞ്ജന അക്ഷരങ്ങൾ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ക ഘ ഗ ഘ ങ കരത്തിലെ ക, നഖത്തിലെ ഖ, ഗണപതിയുടെ അല്ലെങ്കിൽ ഗതയുടെ ക, ഗ ഘടികാരത്തിന്റെ ഖ, ഞാവൂലെ ങ. ഓക്കെ, ദൻ ച ചക്കയിലെ ച, ചായയിലെ ച, ജനലിലെ ജ, ചഷത്തിന്റെ ച, ഞ ഞാവിലെ ഞെണ്ടിലെ ഞ, ച ച ജ ച ഞ. നെക്സ്റ്റ് ഡാവർണങ്ങളിലെ ഡ, വടയുടെ കുടയുടെ ഘ, പീഠത്തിന്റെ ഠ, ഡപ്പിയുടെ ഠ, ഢക്കയുടെ ഠ, ണ മണിയുടെ ണ, ദ ധ ദ ഠ ണ. നെക്സ്റ്റ് താവർഗലെ ത ധ ദ ധ ണ. അതാ നമ്മള് ആദ്യത്തെ ഡിക്റ്റേഷൻ എടുത്ത സമയത്ത് എന്തായി ഇതാന്ന് ചിലരൊക്കെ എഴുതിയപ്പോ നിങ്ങക്ക് മാറിപ്പോയില്ലേ, ഇതാ എന്തായി ലാന്നായി മാറി. അപ്പൊ നിങ്ങള് ശരിയാക്കില്ല, അപ്പൊ ഇനി എഴുതുമ്പോ നിങ്ങള് ശ്രദ്ധിക്കണേ. അപ്പൊ താ തലയുടെ ത, രഥത്തിന്റെ ധ, ഗതയുടെ ധ, ധനത്തിന്റെ ധ, പിന്നെ പനയുടെ ന. നെക്സ്റ്റ് പാവർഗങ്ങളിലെ പ, പനയുടെ പ, ഫലത്തിന്റെ ഫണത്തിന്റെ ഒക്കെ ഫ, ബലൂണിലെ ഭ, ഭരണിയിലെ ഭ, മണിയിലെ മ അല്ലെങ്കിൽ മരത്തിന്റെ മ. ഓക്കെ, പ ഫ ഭ ഫ മ. അപ്പൊ ഇത്രയും നമ്മുടെ വ്യഞ്ജനാശയങ്ങള് ഇന്നത്തോടു കൂടി നമ്മൾ എന്താക്കണം, ശരിക്കും പഠിക്കണം, പ വർഗം കൂടെ പഠിക്കണം. എന്നിട്ട് ടീച്ചറോട് ഓഡിയോ ക്ലാസ്സിൽ പറയണം, പ ശരിക്ക് തോറായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അടുത്ത വർഗങ്ങള് ഈ ആ തൊട്ട് നമുക്ക് തുടങ്ങണം. ഓക്കെ, അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഓഡിയോ ക്ലാസ് നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.